ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം ഏത്? ഇൻ വിച്ച് ഇയർ ദ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫോംഡ്? 1664. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയായിരുന്നു? Where was the French headquarters in India? പോണ്ടിച്ചേരിയിലായിരുന്നു. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ ഏതെല്ലാമായിരുന്നു? What were the major trading centers of the French in India? പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. ഏതെല്ലാം രാജ്യങ്ങൾ തമ്മിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്? കർണാട്ടിക് വാസ് വേർ ഫോട്ട് ബിറ്റ്വീൻ വിച്ച് കൺട്രീസ്? ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ, ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി അധികാരം നേടിയത് എവിടെ? Where the English East India Company first gained power in India? In Bengal, ബംഗാളിലായിരുന്നു. പ്ലാസി യുദ്ധം നടന്ന വർഷം ഏത്? വിച്ച് വാസ് ദ ഇയർ ഓഫ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി? 1757. 1757 പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത് ആരെയാണ്? ഹു വാസ് ഡിഫീറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് അറ്റ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757? ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ, സിറാജുദ്ദൗള നവാബ് ഓഫ് ബംഗാൾ. 1757 പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യവുമായി രഹസ്യധാരണ ഉണ്ടാക്കിയ സിറാജുദ്ദൗളയുടെ സൈന്യാധിപൻ, കമാൻഡർ ഇൻ ചീഫ് ഓഫ് സിറാജുദ്ദൗള, ഹു മെയ്ഡ് എ സീക്രട്ട് അഗ്രിമെന്റ് വിത്ത് ബ്രിട്ടീഷ് ഡ്യൂറിംഗ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757? മീർ ജാഫർ. ബക്സർ യുദ്ധം നടന്ന വർഷം, ദി ഇയർ ഓഫ് ദ ബാറ്റിൽ ഓഫ് ബക്സർ, 1764. ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനുമായി ഒപ്പുവെച്ച ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടു നൽകിയ പ്രദേശം ഏതാണ്? വിച്ച് ഏരിയ വാസ് സീഡഡ് ടു ദ ബ്രിട്ടീഷ് ബൈ ടിപ്പു സുൽത്താൻ അണ്ടർ ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണ സൈൻഡ് ബൈ ടിപ്പു സുൽത്താൻ? മലബാർ. ഏത് ഉടമ്പടി പ്രകാരമാണ് മലബാർ ടിപ്പു സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തിയത്? ബൈ വാട്ട് ട്രീറ്റി ഡിഡ് ദി ബ്രിട്ടീഷ് ടേക്ക് പൊസിഷൻ ഓഫ് മലബാർ ഫ്രം ടിപ്പു സുൽത്താൻ? ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണ. ഏത് യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ മരണപ്പെട്ടത്? ഇൻ വിച്ച് ബാറ്റിൽ ഡിഡ് ടിപ്പു സുൽത്താൻ ഡൈ? നാലാമത്തെ മൈസൂർ യുദ്ധത്തിൽ, ഇൻ ദ ഫോർത്ത് മൈസൂർ വാർ. ദത്താവകാശ നിരോധന നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ആരാണ്? ഹു വാസ് ദ ബ്രിട്ടീഷ് ഗവർണർ ഓഫ് ഇന്ത്യ ഹു എനാക്റ്റഡ് ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്? ലോർഡ് ഡൽഹൌസി അഥവാ ഡൽഹൌസി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഗവർണർ ആരാണ്? ഹു ഈസ് ദ ഗവർണർ ഓഫ് ഇന്ത്യ ഹു ഇംപ്ലിമെന്റഡ് ദ സബ്സിഡിയറി അലയൻസ് സിസ്റ്റം? വെല്ലസ്ലി പ്രഭു, ലോർഡ് വെല്ലസ്ലി. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച പ്രധാന നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? വാട്ട് വേർ ദ മേജർ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ദാറ്റ് ഹാവ് സൈൻഡ് അപ് ടു ദ സബ്സിഡിയറി അലയൻസ്? ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെക്കാത്ത നാട്ടുരാജ്യം ദ
താഴെ പറയുന്നവയിൽ ഏതാണ്? Which of the following is a princely state that has not signed up to the subsidiary alliance? Option A, Hyderabad. Option B, Tanjavur. Option C, Indore. Option D, Kashmir. ഇതിൽ ശരിയായ ഓപ്ഷൻ ഓപ്ഷൻ ഡി കാശ്മീർ. ദത്താവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? Which of these princely states was not captured by the British under the doctrine of lapse? Option A, Sattar. Option B, Sambalpur. Option C, Udaipur. Option D, Lucknow. ഇതിൽ ശരിയുത്തരം ഓപ്ഷൻ ഡി ലക്നൌ. ദത്താവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? വിച്ച് ആർ ദ പ്രിൻസിലി സ്റ്റേറ്റ്സ് ദാറ്റ് വേർ ക്യാപ്ചേർഡ് ബൈ ദ ബ്രിട്ടീഷ് അണ്ടർ ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്? സാംബൽപൂർ, സതാറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ. താഴെ പറയുന്ന ജോഡികളിൽ തെറ്റായ ജോഡിയെ കണ്ടെത്തുക. ഫൈൻഡ് ദ റോങ് പെയർ ഇൻ ദ ഫോളോയിങ് പെയർസ്. ഓപ്ഷൻ എ, പറങ്കികൾ, ഗോവ. ഓപ്ഷൻ ബി, ഡച്ച്, കൊല്ലം. ഓപ്ഷൻ സി, ബ്രിട്ടൻ, സൂററ്റ്. ഓപ്ഷൻ ഡി, ഫ്രഞ്ച്, ബോംബെ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഫ്രഞ്ച്, ബോംബെ. താഴെ പറയുന്നവയെ കാലഘടനാ ക്രമത്തിൽ ആക്കുക. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ക്രൊണോളജിക്കൽ ഓർഡർ. ഒന്ന്, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. രണ്ട്, ബക്സാർ യുദ്ധം. മൂന്ന്, പ്ലാസി യുദ്ധം. നാല്, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. വൺ, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം. ടു, ദ ബാറ്റിൽ ഓഫ് ബക്സാർ. 3. The Battle of Plassey. 4. French East India Company formed. Options A, 1234. B, 3241. C, 2341. D, 1432. Correct option, option D ആണ്. അതായത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആണ് ആദ്യം രൂപീകരിച്ചത്. പിന്നീട് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. 1757 പ്ലാസി യുദ്ധം നടന്നു. അതിനുശേഷം 1764 ബക്സാർ യുദ്ധം നടന്നു. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ബ്രിട്ടീഷുകാരും സിറാജ് ദൗളയിൽ തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ബാറ്റിൽ ബിറ്റ്വീൻ ദ ബ്രിട്ടീഷ് ആൻഡ് സിറാജ് ദൗള? കർണാട്ടിക് യുദ്ധങ്ങൾ,